നമസ്കാരം. നിമിഷം നേരം കൊണ്ട് പ്രളയം ആർത്തലച്ചു വന്നപ്പോൾ വീടിന് മുകളിൽ കയറി നിൽക്കുകയും വെള്ളം വീടിന്റെ മുകളിലേക്ക് വരുന്നത് കണ്ട് ഭീതിയോടും നിസ്സഹായതയോടും കൂടി നിൽക്കേണ്ടി വന്ന മനുഷ്യരുടെ അവസ്ഥ ദയനീയമാണ്. എന്തായാലും കാലം തെറ്റിയുള്ള മഴയിൽ കേരളം വീണ്ടും പ്രളയഭീതിയിൽ കഴിയുമ്പോൾ മലയാളികളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് നിഷ്പ്രയാസം നിർവീര്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് സുവർണാവസരമാണ്. കേരളം ഭരിച്ച വിവിധ സർക്കാരുകൾ ഇതുവരെ തുടർന്നു വന്ന അലംഭാവം വെടിഞ്ഞ് സർക്കാർ കൃത്യമായി ഇടപെട്ടാൽ തമിഴ്നാടുമായുള്ള 999 വർഷത്തെ പാട്ടക്കരാർ വെറും ഒറ്റ ദിവസം കൊണ്ട് റദ്ദാക്കാനാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം തന്നെ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സോണു അഗസ്റ്റിൻ ചെയർമാനായുള്ള സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജി അടുത്തയാഴ്ച പരിഗണനയ്ക്ക് എടുക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകേണ്ടത്. മുല്ലപ്പെരിയാർ ഡാമിൽ അടിയന്തരമായി നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് 2014 സുപ്രീം കോടതി തമിഴ്നാട് സർക്കാരിന് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ കരാർ ലംഘനം നടത്തിയതിനാൽ പാട്ടക്കരാർ റദ്ദാക്കാൻ കേരള സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് പരമോന്നത നീതിപീഠത്തെ സമീപിച്ചിരിക്കുന്നത്. നവരാത്രി അവധിക്ക് ശേഷം അടുത്തയാഴ്ച സുപ്രീം കോടതി ചേരുമ്പോൾ ഹർജി വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ 5 ജില്ലകളിലെ 50 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന ഗുരുതരമായ പാട്ടക്കരാർ ലംഘനമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കാണിച്ചിട്ടുള്ളതെന്ന് ഇത് സംബന്ധിച്ച് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാവുന്നുണ്ട്. മുല്ലപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് 2006 തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ 2014 സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ നിർണായകമായ 6 വ്യവസ്ഥകൾ തമിഴ്നാട് നിർബന്ധമായും പാലിച്ചിരിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര ജലവിഭാഗ കമ്മീഷൻ പ്രതിനിധി ചെയർമാനായ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ 6 നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു. ഡാമിന്റെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തെ കേടുപാടുകൾ അടിയന്തരമായി പരിഹരിക്കണം. വെള്ളം ഒലിച്ചു പോകുന്നതിനുള്ള ഓവുചാലുകൾ, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാതെ വൃത്തിയാക്കണം. ഭൂകമ്പ ആഘാതങ്ങൾ ഉൾപ്പെടെയുള്ള ചലനങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആധുനിക യന്ത്ര സാമഗ്രികൾ കൃത്യമായി സ്ഥാപിക്കണം. അണക്കെട്ടിന്റെ ചുവട്ടിൽ നിന്ന് യഥാകാലം അരിച്ചിറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഭൂചലനങ്ങൾ ഡാമിന്റെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഡാമിന്റെ വെള്ളമുള്ള ഭാഗം സിമന്റും മറ്റ് രാസപദാർത്ഥങ്ങളും ചേർത്ത് നിലവിലെ ഡാം തകരാത്ത രീതിയിൽ ബലിഷ്ഠമായി നിലനിർത്തണം. ഇവയ്ക്ക് പുറമെ ഉത്തരവിന്റെ 214 ഖണ്ഡികയിൽ മറ്റൊരു സുപ്രധാന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അടിയന്തര സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ജലം ഒഴുകിക്കൊണ്ടുപോകുന്നതിനുള്ള ടണലുകൾ ഡാമുകളുടെ അടിഭാഗത്ത് നിർമ്മിക്കണമെന്ന് രാജ്യത്തെ എല്ലാ ജലസംഭരണികളും നിർബന്ധമായും പാലിക്കേണ്ട മാർഗനിർദ്ദേശം നിഷ്കരിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിഭാഗത്ത് നിന്ന് 106 അടി ഉയരത്തിലാണ് നിലവിൽ ടണലുകൾ ഉള്ളത്. ഇത് 50 അടി താഴ്ചയിലാക്കി പുതിയ ടണൽ നിർമ്മിക്കണമെന്നും ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കണമെന്നും 2014 ഉത്തരവിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം നാളിതുവരെയായിട്ടും തമിഴ്നാട് സർക്കാർ മേൽ നിർദ്ദേശങ്ങളിൽ യാതൊരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത് സംബന്ധിച്ച് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച ചോദ്യത്തിന് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി നൽകിയ മറുപടിയിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളൊന്നും തമിഴ്നാട് സർക്കാർ പാലിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.